ജനം ആത്മമാരിയ ആത്മീയ മാമുണർവാലേ ദീപ്തമാക്കണേ വചനം മഴയാൽ പെയ്യും കൃപതൻ നിറവാഴുകും വിടുതൽ നൽകുന്ന വചനം അറിവിൻ്റെ പൊരുളാകും വചനം സൗഖ്യമാ ജീവന ആത്മീയ ഉണർവ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളെല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോയലിൻ്റെ പുസ്തകം 2:28 തിരുവചനത്തിൽ അങ്ങ് പറയുന്നുണ്ടല്ലോ, എല്ലാവരുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ, ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ചൊരിയണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 6:36-38 വരെയുള്ള തിരുവചനങ്ങൾ. നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. നിങ്ങൾ വിധിക്കരുത്, നിങ്ങളും വിധിക്കപ്പെടുകയില്ല. കുറ്റാരോപണം നടത്തരുത്, നിങ്ങളുടെ മേലും കുറ്റം ആരോപിക്കപ്പെടുകയില്ല. ക്ഷമിക്കുവിൻ, നിങ്ങളോടും ക്ഷമിക്കപ്പെടും. കൊടുക്കുവിൻ, നിങ്ങൾക്ക് കിട്ടും. അമർത്തിക്കുലുക്കി നിറച്ചളന്ന് അവർ നിങ്ങളുടെ മടിയിൽ ഇട്ടുതരും. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടും. പ്രിയമുള്ളവരെ, വളരെ മനോഹരമായ ഈ സുവിശേഷ ഭാഗത്തിൽ നിന്നും നമുക്ക് ഒരു വചനം പ്രത്യേകമായി ഹൃദയത്തിൽ സൂക്ഷിക്കാം. 6:36 നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. പരിശുദ്ധ ഫ്രാൻസിസ് പിതാവ് മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ 2015 December 8 മുതൽ 2016 November 20 വരെ കരുണയുടെ അസാധാരണ വർഷമായി പ്രഖ്യാപിച്ചു. അന്ന് നമുക്കെല്ലാം ഓർമ്മിക്കാനും ധ്യാനിക്കാനുമായി നൽകിയ ഒരു വചനമാണിത്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ എന്നും ദൈവ കരുണ അനുഭവിക്കുന്നവരാണ്, അത് സ്വീകരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. വിശുദ്ധ ഗ്രന്ഥം എടുത്തു വായിക്കുമ്പോൾ ഉടനീളം ദൈവം മനുഷ്യരുടെ മേൽ കരുണ ചൊരിയുന്നതായി നമ്മൾ കാണുന്നുണ്ട്. പഴയ നിയമത്തിൽ പുറപ്പാടിൻ്റെ പുസ്തകം 3 നമുക്കറിയാം. 3 മോശയുടെ തെരഞ്ഞെടുപ്പിനെക്കുറിച്ചാണല്ലോ പറയുക. മുൾപ്പടർപ്പിൽ വെച്ച് മോശയ്ക്ക് വലിയ ഒരു ദൈവാനുഭവം ഉണ്ടാകുന്നു. മോശയെ ദൈവം വിളിക്കുന്നു. പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാണ് ദൈവം മോശയെ തെരഞ്ഞെടുത്തത് എന്ന് കൃത്യമായി പറഞ്ഞു വയ്ക്കുന്നുണ്ട് പുറപ്പാടിൻ്റെ പുസ്തകം 3:7 വചനഭാഗം. കർത്താവ് വീണ്ടും അരുളി ചെയ്തു, ഈജിപ്തിലുള്ള എൻ്റെ ജനത്തിൻ്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു. മേൽനോട്ടക്കാരുടെ ക്രൂരത കാരണം അവരിൽ നിന്ന് ഉയർന്നു വരുന്ന രോദനം ഞാൻ കേട്ടു. അവരുടെ യാതനകൾ ഞാൻ അറിയുന്നു. അപ്പോൾ ദൈവം മോശയെ വിളിച്ചതിൻ്റെ പിന്നിലെ കാരണം ഇതാണ്. ജനത്തിൻ്റെ ക്ലേശം, അവരുടെ രോദനം അവിടുന്ന് കാണുകയും കേൾക്കുകയും ചെയ്തു. വീണ്ടും പുറപ്പാട് പുസ്തകത്തിൻ്റെ 16:16 നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. 12 ഇസ്രായേൽക്കാരുടെ പരാതികൾ ഞാൻ കേട്ടു. അവരോട് പറയുക, സായംകാലത്ത് നിങ്ങൾ മാംസം ഭക്ഷിക്കും, പ്രഭാതത്തിൽ തൃപ്തിയാവോളം അപ്പവും. കർത്താവായ ഞാനാണ് നിങ്ങളുടെ ദൈവമെന്ന് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കും. പ്രിയമുള്ളവരെ, 40 ഈ ജനം മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുക. ആ യാത്രയിൽ ഇവർ കടന്നുപോയ ഒരുപാട് പ്രതിസന്ധികളുണ്ട്. വിശന്നും ദാഹിച്ചും ഇവർ വലഞ്ഞ നിമിഷങ്ങളുണ്ട്. പക്ഷേ അവർക്ക് ആവശ്യമായതെല്ലാം നൽകി ദൈവം അവരോടൊപ്പം യാത്ര ചെയ്തു എന്നാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മോട് പറയുക. പുറപ്പാട് പുസ്തകത്തിൻ്റെ 13:22 തിരുവചനം വളരെ മനോഹരമായ ഒരു വചനമാണത്. പകൽ മേഘസ്തംഭമോ രാത്രി അഗ്നിസ്തംഭമോ
അവരുടെ മുൻപിൽ നിന്നും മാറിയില്ല. നോക്കുക, തൻ്റെ ജനം യാത്ര ചെയ്യുന്ന വഴിയിൽ അവർ വെയിലേറ്റ് തളർന്നു പോകാതിരിക്കാൻ ഒരു മേഘവിരിപ്പായി തമ്പുരാൻ അവരുടെ ഒപ്പം നീങ്ങി. രാത്രിയിൽ അവരുടെ കാലുകൾ ഇടറാതിരിക്കാൻ അഗ്നിസ്തംഭമായി അവരോടൊപ്പം യാത്ര ചെയ്തു. ഇപ്രകാരം അവരുടെ എല്ലാ പ്രതിസന്ധികളിലും അവരുടെ കൂടെ നീങ്ങുന്ന, അവരോട് കരുണ കാണിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് നമ്മൾ വായിക്കുക. 86 സങ്കീർത്തനത്തിൻ്റെ 5 തിരുവചനം ഇപ്രകാരമാണ്. 86 സങ്കീർത്തനത്തിൻ്റെ 5 തിരുവചനം: കർത്താവെ, അങ്ങ് നല്ലവനും ക്ഷമാശീലനുമാണ്. അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് അങ്ങ് സമൃദ്ധമായി കൃപ കാണിക്കുന്നു. അവിടുത്തെ വിളിച്ചപേക്ഷിക്കുന്നവരോട് അവിടുന്ന് കൃപ കരുണ കാണിക്കും. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട്. പ്രിയമുള്ളവരെ, മത്തായി അറിയിച്ച സുവിശേഷത്തിൻ്റെ 14 അധ്യായം നമ്മോട് പറയുക, അപ്പം വർദ്ധിപ്പിക്കുന്ന തമ്പുരാനെക്കുറിച്ചാണ്. മത്തായി അറിയിച്ച സുവിശേഷം 14 അധ്യായം 13 മുതലുള്ള വചനഭാഗം, അതിൻ്റെ തലക്കെട്ട് ഇപ്രകാരമാണ്: 5 5000 പേർക്ക്. സ്നാപക യോഹന്നാൻ്റെ മരണവാർത്ത അറിഞ്ഞ് യേശു അവിടെ നിന്നും പിൻവാങ്ങി തനിച്ച് ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. പക്ഷേ ഇതറിഞ്ഞ ജനക്കൂട്ടം മുഴുവൻ തമ്പുരാനെ തേടിയെത്തി. പിന്നീട് എന്ത് സംഭവിച്ചു? അവൻ കരക്കിറങ്ങിയപ്പോൾ വലിയ ഒരു ജനക്കൂട്ടത്തെ കണ്ടു. അവരുടെ മേൽ അവന് അനുകമ്പ തോന്നി. അവരുടെ ഇടയിലെ രോഗികളെ അവൻ സുഖപ്പെടുത്തി. അപ്പോഴീ തൻ്റെ മുൻപിലിരിക്കുന്ന ജനത്തെ കാണുമ്പോൾ ദൈവത്തിൻ്റെ കരുണാർദ്രമായ ഹൃദയം അവർക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുകയാണ്. അവരുടെ ഇടയിലെ എല്ലാ രോഗികളെയും തമ്പുരാൻ സുഖപ്പെടുത്തുന്നു. പിന്നീട് സായാഹ്നമായപ്പോൾ ശിഷ്യന്മാർ അവനെ സമീപിച്ച് പറഞ്ഞു, ഇതൊരു വിജനസ്ഥലമാണ്, നേരവും വൈകിയിരിക്കുന്നു, ഗ്രാമങ്ങളിൽ പോയി തങ്ങൾക്ക് ഭക്ഷണം വാങ്ങാൻ ഈ ജനക്കൂട്ടത്തെ പറഞ്ഞയക്കുക. എന്നാൽ യേശു പറഞ്ഞു, അവർ പോകേണ്ടതില്ല, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കുവിൻ. അവർ പറഞ്ഞു, 5 2 മാത്രമേ ഇവിടെ ഞങ്ങളുടെ പക്കലുള്ളൂ. അവൻ പറഞ്ഞു, അത് എൻ്റെ അടുത്ത് കൊണ്ടുവരിക. അവൻ ജനക്കൂട്ടത്തോട് പുൽത്തകിടിയിൽ ഇരിക്കാൻ കൽപ്പിച്ചതിന് ശേഷം ആ 5 2 എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി ആശീർവദിച്ച് അപ്പം മുറിച്ച് ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. അവർ അത് ജനങ്ങൾക്ക് വിളമ്പി. അപ്പോൾ ഈ 5 2 ആശീർവദിച്ച് മുറിച്ച് തമ്പുരാൻ നൽകുകയാണ്. അവരെല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി. ബാക്കി വന്ന കഷ്ണങ്ങൾ 12 കുട്ട നിറയെ അവർ ശേഖരിച്ചു. ഭക്ഷിച്ചവർ സ്ത്രീകളും കുട്ടികളും ഒഴികെ 5000 പുരുഷന്മാരായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ഒരുപാട് തവണ ധ്യാനിച്ചിട്ടുള്ള, നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വചനഭാഗമാണ്. പക്ഷേ നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവരോട് അനുകമ്പയുള്ള, അവരോട് കരുണയുള്ള ഒരു ദൈവത്തിൻ്റെ ചിത്രം, അതാണ് ഈ അത്ഭുതങ്ങളുടെ എല്ലാം പിന്നിലെ കാരണം. അവസാനം ബാക്കി വന്ന അപ്പക്കഷ്ണങ്ങൾ 12 കുട്ട നിറയെ ശേഖരിച്ച് അവർ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോയി എന്നാണല്ലോ വചനം കുറിക്കുക. അത് വെറും അപ്പക്കഷ്ണങ്ങളല്ല, മറിച്ച് അവരോട് ദൈവം കരുണ കാണിച്ചതിൻ്റെ, അനുകമ്പയോടുകൂടി പ്രവർത്തിച്ചതിൻ്റെ ഓർമ്മയാണ്. ആ ഓർമ്മ എന്നും അവരുടെ ജീവിതത്തിൽ നിലനിൽക്കും. പ്രിയമുള്ളവരെ, നമ്മൾ കടന്നു പോകുന്ന വഴികളിൽ ദൈവം നമ്മോട് കരുണ കാണിച്ചതിൻ്റെ എത്രയോ ഓർമ്മകളാണ് നമുക്കുള്ളത്. ഒരുപക്ഷേ നമ്മൾ രോഗികളായിരുന്നപ്പോൾ എങ്ങനെ ചികിത്സിക്കും എന്നറിയാതെ, ചികിത്സയ്ക്ക് വഴി കാണാതെ പ്രതിസന്ധിയിലായപ്പോൾ ദൈവം നമ്മോട് കരുണ കാണിച്ചില്ലേ? ഒരുപക്ഷെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ, ജോലിയില്ലാത്ത അവസ്ഥയിലൂടെ കടന്നുപോയപ്പോൾ തമ്പുരാൻ മുൻപിൽ ഒരു വഴി തുറന്നില്ലേ? നമ്മുടെ കുടുംബത്തിൽ സമാധാനമില്ലാത്ത അവസ്ഥയുണ്ടായപ്പോൾ കണ്ണുനീരൊഴുക്കി നമ്മൾ പ്രാർത്ഥിച്ചു, ദൈവം വീണ്ടും നമ്മെ സ്നേഹത്തിൽ ഒരുമിപ്പിച്ചില്ലേ? പഴയ നിയമത്തിൽ നിയമാവർത്തനത്തിൻ്റെ പുസ്തകം 1:31 തിരുവചനം ഇതാണ്. നിയമാവർത്തന പുസ്തകം ആരംഭിക്കുന്നത് തന്നെ ഒരു കാര്യം നമ്മോട് പറഞ്ഞുകൊണ്ടാണ്. 1:31 നിങ്ങൾ ഇവിടെ എത്തുന്നതുവരെ കടന്നു പോരുന്ന വഴിയിലെല്ലാം നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ ഒരു പിതാവ് പുത്രനെ എന്ന പോലെ വഹിച്ചിരുന്നത് മരുഭൂമിയിൽ വച്ച് നിങ്ങൾ കണ്ടതാണല്ലോ. നോക്കുക, ദൈവമായ കർത്താവ് പിതാവ് മക്കളെ എന്ന പോലെ നിങ്ങളെ കരങ്ങളിൽ വഹിച്ചത് നിങ്ങൾ കണ്ടതാണല്ലോ എന്നാണ് വചനം പറയുക. തീർച്ചയായും തമ്പുരാൻ നമ്മെ
നമ്മുടെ കുടുംബത്തെ കരങ്ങളിൽ വഹിക്കുകയായിരുന്നു. വീണ്ടും നിയമാവർത്തന പുസ്തകത്തിൻ്റെ 6:12 തിരുവചനം ഇതാണ്: നിങ്ങളെ അടിമത്തത്തിൻ്റെ ഭവനത്തിൽ നിന്ന് കൊണ്ടുവന്ന കർത്താവിനെ മറക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. പ്രിയമുള്ളവരെ, ദൈവം നമ്മോട് കരുണ കാണിച്ചത് നമ്മൾ മറന്നു പോകരുത്. ദൈവം നമ്മെ വഴി നടത്തിയത് നമ്മൾ വിസ്മരിക്കരുത്. ബെനഡിക്ട് 16 മാർപ്പാപ്പ് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ദൈവം എന്ന് പറയുമ്പോൾ പല കാര്യങ്ങളും നമ്മുടെ ഓർമ്മയിലേക്ക് വരും. കൊച്ചു കുഞ്ഞുങ്ങളോട് ദൈവം ആരെന്ന് ചോദിച്ചാൽ ഉറപ്പായും അവർ നൽകുന്ന മറുപടി ദൈവം സ്നേഹമാണ് എന്നാണ്. നമ്മളെല്ലാം ആദ്യം മുതലേ പറഞ്ഞു പഠിച്ചിരിക്കുന്നതും അതാണ്. ദൈവം സ്നേഹമാണ്, ദൈവം സർവശക്തനാണ്, ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നവനാണ്. പ്രിയമുള്ളവരെ, പക്ഷേ ബെനഡിക്ട് 16 മാർപ്പാപ്പ പറയുന്നത് ഇതാണ്: ദൈവത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു ചിത്രം, ദൈവത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഗുണം എന്ന് പറയുന്നത് അവിടുന്ന് കരുണാമയനാണ് എന്നതാണ്. എല്ലാവരോടും കരുണ കാണിക്കുന്ന തമ്പുരാൻ. ആ കരുണ ഓരോ ദിവസവും നമ്മൾ അനുഭവിക്കുന്നുണ്ടല്ലോ. മത്തായി അറിയിച്ച സുവിശേഷത്തിൽ ഇപ്രകാരം 5,000 പേർക്ക് നൽകി തമ്പുരാൻ കരുണ കാണിച്ചു. വീണ്ടും യോഹന്നാൻ അറിയിച്ച സുവിശേഷം 8:1 വചനഭാഗം. ഒരുപാട് ആവർത്തി നമ്മൾ വായിച്ചിട്ടുള്ള, ധ്യാനിച്ചിട്ടുള്ള ഒരു വചനഭാഗമാണ്. വ്യഭിചാരിണിയായ ഒരു സ്ത്രീ തമ്പുരാൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരപ്പെടുന്നതാണ്. കുറേ ആളുകൾ അവളെ തമ്പുരാൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരുന്നു. എന്നിട്ട് കല്ലെറിയാൻ വേണ്ടി, കല്ലെറിഞ്ഞ് അവരുടെ ജീവിതം അവസാനിപ്പിക്കാനായി കാത്തു നിൽക്കുകയാണ്. പ്രിയമുള്ളവരെ, അവരെല്ലാം കാത്തു നിൽക്കുന്നത് ദൈവത്തിൻ്റെ മനസ്സെന്ത് എന്നറിയാനാണ്, യേശുവിൻ്റെ മനസ്സെന്ത് എന്നറിയാനാണ്. നമുക്കറിയാം, അവൻ പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ആദ്യം കല്ലെറിയട്ടെ. എല്ലാവരും ഒന്നൊഴിയാതെ എല്ലാവരും തിരികെ നടന്നു. അവസാനം യേശുവും അവളും തനിച്ചായി എന്നാണ് നമ്മൾ വായിക്കുക. യേശു ചോദിച്ചു, ആരും നിന്നെ വിധിച്ചില്ലേ? അവൾ പറഞ്ഞു, ഇല്ല കർത്താവേ. തമ്പുരാൻ്റെ വാക്കുകൾ നമ്മൾ കേൾക്കണം, നമ്മൾ ധ്യാനിക്കണം. ഞാനും നിന്നെ വിധിക്കുന്നില്ല, സമാധാനത്തോടെ പോവുക, ഇനിമേലിൽ പാപം ചെയ്യരുത്. പ്രിയമുള്ളവരെ, ഇതിലും വലിയ ഒരു കരുണയുടെ ചിത്രം, ഒരു കരുണയുടെ മുഖം എവിടെയാണ് കാണാൻ കഴിയുക? ഒരുപക്ഷേ ആ സ്ത്രീയെ വിധിക്കാനുള്ള എല്ലാ അവകാശവും യേശുവിനുണ്ടായിരുന്നു. എന്നിട്ടും അവൻ പറഞ്ഞത് ഇതാണ്: ഞാനും നിന്നെ വിധിക്കുന്നില്ല, സമാധാനത്തോടെ പോവുക, ഇനിമേലിൽ പാപം ചെയ്യരുത്. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവം ക്ഷമിക്കുന്ന, കരുണ കാണിക്കുന്ന തമ്പുരാനാണ്. അതുകൊണ്ടാണല്ലോ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇപ്രകാരം പറയുക: ദൈവത്തോട് ക്ഷമിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നതിൽ നമുക്കാണ് മടുപ്പുള്ളത്, പക്ഷേ നമ്മോട് ക്ഷമിക്കുന്നതിൽ, നമ്മോട് കരുണ കാണിക്കുന്നതിൽ ദൈവത്തിന് ഒരിക്കലും മടുപ്പില്ല. കുറേ നാളുകൾക്ക് മുൻപ് ഇവിടെ ഒരു പെൺകുട്ടി ധ്യാനിക്കാനായി വന്നു. അവൾ എന്നോട് പറഞ്ഞു, അച്ഛാ, എനിക്ക് എൻ്റെ അനുഭവങ്ങൾ മറ്റുള്ളവരോട് പറയാനുള്ള ഒരു അവസരം വേണം. ഞാൻ ചോദിച്ചു, എന്താണ്? അവളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള ഒരുപാട് വീഴ്ചകൾ എന്നോട് എണ്ണി എണ്ണി പറഞ്ഞു. എന്നിട്ട് അവസാനം ഇപ്രകാരം കൂട്ടിച്ചേർത്തു, ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്നാണ് എനിക്ക് ഇവിടെയുള്ളവരോട് പറയേണ്ടത്. ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്നത് തന്നെ ഏറ്റവും വലിയ ഒരു അത്ഭുതമാണ്. കാരണം എൻ്റെ കുടുംബാംഗങ്ങൾ എന്നെ വേണ്ടെന്ന് പറഞ്ഞു, എൻ്റെ സുഹൃത്തുക്കൾ എന്നെ ഉപേക്ഷിച്ചു, എൻ്റെ ഒപ്പം ആരും ഉണ്ടായില്ല. പക്ഷേ ദൈവം അപ്പോഴും എന്നെ സ്നേഹിക്കുന്നു എന്ന് അനുഭവിച്ചറിയാൻ എനിക്ക് അവസരം നൽകി. അതെനിക്ക് മറ്റുള്ളവരോട് പറയണം. പ്രിയമുള്ളവരെ, നമ്മൾ എന്തു ചെയ്താലും, നമ്മൾ ഏതെല്ലാം വഴിയിലൂടെ യാത്ര ചെയ്താലും, നമ്മെ സ്നേഹിക്കുന്ന, നമ്മോട് കരുണ കാണിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. പഴയ നിയമത്തിൽ സഖറിയായുടെ പുസ്തകം, സഖറിയായുടെ പുസ്തകത്തിൻ്റെ 13:1 ഇപ്രകാരമാണ്: 13:1 പാപത്തിൽ നിന്നും അശുദ്ധിയിൽ നിന്നും ദാവീദ് ഭവനത്തെയും ജെറുസലേം നിവാസികളെയും കഴുകി വിശുദ്ധീകരിക്കാൻ അന്ന് ഒരു ഉറവ പൊട്ടിപ്പുറപ്പെടും. ഒരു ഉറവയെക്കുറിച്ചാണ് അവിടെ വചനം പറയുക. എല്ലാവരെയും കഴുകി വിശുദ്ധീകരിക്കുന്ന ഒരു ഉറവ പൊട്ടിപ്പുറപ്പെടും. ഈ ഉറവ ദൈവത്തിൻ്റെ കരുണയുടെ ഉറവയാണ്. ദൈവത്തിൻ്റെ കരുണ നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും ഈ ലോകം മുഴുവനെയും പൊതിയും എന്നാണ് വചനം വാഗ്ദാനം നൽകുന്നത്.
പ്രിയമുള്ളവരെ, ഇതുപോലെ തമ്പുരാൻ്റെ കരുണ എല്ലാ ദിവസവും അനുഭവിക്കുന്നവരാണല്ലോ നാം ഓരോരുത്തരും. ദൈവകരുണയെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു വിശുദ്ധയുണ്ട്, മരിയ ഫൗസ്റ്റീന. ദൈവകരുണയെക്കുറിച്ചുള്ള ഒരുപാട് വെളിപ്പെടുത്തലുകൾ തമ്പുരാൻ അവർക്ക് നൽകി. അതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്: എൻ്റെ കരുണയിൽ ആശ്രയിക്കുന്നവരെ മരണസമയത്ത് ഞാൻ സ്വർഗത്തിലേക്ക് ആനയിക്കും. അവരുടെ മരണത്തിൽ അവർ ഒരിക്കലും അനാഥരാവുകയില്ല. എൻ്റെ പിതാവിനും അവർക്കും ഇടയിൽ ഞാൻ നിൽക്കും. പ്രിയമുള്ളവരെ, മരണസമയത്ത് ദൈവം തൻ്റെ കരുണ കൊണ്ട് നമ്മെ പൊതിയും എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. വീണ്ടും നമ്മൾ ചിന്തിക്കേണ്ട, നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യമുണ്ട്. എല്ലാ ദിവസവും ഇപ്രകാരം ദൈവത്തിൻ്റെ കരുണയിൽ ജീവിക്കുന്നവരാണ് നമ്മളെങ്കിൽ അത് മറ്റുള്ളവരുമായി പങ്കുവെക്കണം. ലൂക്കാസ് സുവിശേഷത്തിൻ്റെ 6-ാം അധ്യായം നമ്മൾ വായിച്ചപ്പോൾ അവിടെ തമ്പുരാൻ നമ്മെ ഓർമ്മിപ്പിച്ചതും അതുതന്നെയാണ്. ലൂക്കാസ് സുവിശേഷത്തിൻ്റെ 6-ാം അധ്യായം 36 മുതലുള്ള തിരുവചനങ്ങളാണല്ലോ നമ്മൾ ആദ്യം വായിച്ചത്. അവിടെ തമ്പുരാൻ പറഞ്ഞത് ഇതാണ്: കൊടുക്കുവിൻ, നിങ്ങൾക്കും കിട്ടും. അമർത്തിക്കുളിക്ക് നിറച്ചളന്ന് അവർ നിങ്ങളുടെ മടിയിൽ ഇട്ടുതരും. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടും. നമ്മൾ മറ്റുള്ളവരോട് കരുണ കാണിക്കുമ്പോഴാണ് പ്രിയമുള്ളവരെ ദൈവം നമ്മുടെ മേലും അപ്രകാരം കരുണ വർഷിക്കുക. ലൂക്കാസ് സുവിശേഷത്തിൻ്റെ 10-ാം അധ്യായത്തിൽ തമ്പുരാൻ പറയുന്ന മനോഹരമായ ആ ഉപമയുണ്ടല്ലോ. ലൂക്കാസ് സുവിശേഷം 10-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന സമരിയാക്കാരൻ്റെ ഉപമ, നല്ല സമരിയാക്കാരൻ്റെ ഉപമ, 10-ാം അധ്യായം 25 മുതലുള്ള വചനഭാഗം. അപ്പോൾ ഒരു നിയമജ്ഞൻ എഴുന്നേറ്റ് നിന്ന് അവനെ പരീക്ഷിക്കുവാൻ ചോദിച്ചു: ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം? അവൻ ചോദിച്ചു: നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു? നീ എന്തു വായിക്കുന്നു? അവൻ ഉത്തരം പറഞ്ഞു: നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം, നിൻ്റെ അയൽക്കാരനെ നിന്നെപ്പോലെയും. അവൻ പ്രതിവചിച്ചു: നീ ശരിയായി തന്നെ ഉത്തരം പറഞ്ഞു, ഇതനുസരിച്ച് പ്രവർത്തിക്കുക, നീ ജീവിക്കും. എന്നാൽ അവൻ തന്നെ തന്നെ സാധൂകരിക്കാൻ ആഗ്രഹിച്ച് യേശുവിനോട് ചോദിച്ചു: ആരാണ് എൻ്റെ അയൽക്കാരൻ? അപ്പോഴാണ് ഈശോ ഈ ഉപമ പറയുന്നത്, നല്ല സമരിയാക്കാരൻ്റെ ഉപമ. ഒരു മനുഷ്യൻ ജെറുസലേമിൽ നിന്നും ജെറിക്കോയിലേക്ക് യാത്ര ചെയ്തു. അവനെ കവർച്ചക്കാർ ആക്രമിച്ചു. അവർ അവൻ്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത് അവനെ പ്രഹരിച്ച് അർത്ഥപ്രാണനാക്കിയിട്ട് പൊയ്ക്കളഞ്ഞു. ആദ്യം ഒരു പുരോഹിതൻ വരും, എന്നാൽ അയാൾ കടന്നുപോകും. ഒരു ലേവായൻ വരും, അയാളും കടന്നുപോകും. അവസാനം വരുന്ന വ്യക്തിയാണ് ഈ സമരിയാക്കാരൻ, വിജാതീയനായ ഒരു മനുഷ്യൻ. പ്രിയമുള്ളവരെ, ഈ സമരിയാക്കാരൻ വന്ന് ഈ വ്യക്തിയെ കോരിയെടുക്കുകയാണ്. അവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വാക്കുണ്ട്: അവനെ കണ്ട് മനസ്സലിഞ്ഞ് അടുത്തു ചെന്ന് എണ്ണയും വീഞ്ഞുപൊഴിച്ച് അവൻ്റെ മുറിവുകൾ വച്ച് കെട്ടി, എന്നിട്ട് കഴുതപ്പുറത്ത് കയറ്റി സത്രത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ വരുന്ന ചെലവെല്ലാം ഈ മനുഷ്യൻ വഹിക്കുകയാണ്. എന്താണ് ഇപ്രകാരം ചെയ്യാനുണ്ടായ കാരണം? ഒരു കാരണമാണ് പറയുക: അവനെ കണ്ടപ്പോൾ ഈ മനുഷ്യൻ്റെ മനസ്സ് അലിഞ്ഞു. 2006 മെയ് 31 ബെനഡിക്ട് 16-ാം മാർപ്പാപ്പ ക്രാക്കോവിലുള്ള കരുണയുടെ തീർത്ഥാടന കേന്ദ്രം സന്ദർശിച്ചിട്ട് അവിടെ അവർക്ക് കൊടുത്ത ഒരു ചിന്തയാണ് ഈ ഉപമ. അവിടെയുള്ള ജനങ്ങളോട് സംസാരിച്ചപ്പോൾ മാർപ്പാപ്പ ഈ ഉപമയെ അധികരിച്ചാണ് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞു: ആ മനുഷ്യൻ്റെ മനസ്സലിഞ്ഞു. ആ മനസ്സലിഞ്ഞു എന്നുള്ള ഹീബ്രു വാക്ക്, അത് ഒരു അമ്മയുടെ ഹൃദയത്തിൻ്റെ വിങ്ങലാണ്. ഒരു അമ്മയുടെ ഹൃദയം വിങ്ങുന്നത് പോലെ, ഒരു അമ്മയുടെ ഹൃദയം സ്നേഹിക്കുന്നത് പോലെ ഈ മനുഷ്യനെ സ്നേഹിക്കാൻ ആ സമരിയാക്കാരന് കഴിഞ്ഞു. പ്രിയമുള്ളവരെ, മാർപ്പാപ്പ പറയുകയാണ്, അവിടുത്തെ ചോദ്യം ഇതാണ്. അവിടുത്തെ ചോദ്യം, അവിടെ ഉയരുന്ന ചോദ്യം ഇതാണ്: ഈ മനുഷ്യൻ എൻ്റെ അയൽക്കാരനാണോ എന്നതല്ല, എനിക്ക് ഇവൻ്റെ അയൽക്കാരനാകാൻ കഴിയുന്നുണ്ടോ എന്നതാണ്. അപ്പോൾ ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മുടെ അടുക്കലുള്ള വേദന അനുഭവിക്കുന്ന, പല പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന മനുഷ്യരുടെ നല്ല അയൽക്കാരാകാൻ വേണ്ടിയാണ്, അവരോട് കരുണ കാണിക്കാൻ വേണ്ടിയാണ്. റോമാലേഖനത്തിൻ്റെ 9-ാം അധ്യായം 16-ാമത്തെ തിരുവചനം നമുക്കറിയാമല്ലോ: മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. പ്രിയമുള്ളവരെ,
തമ്പുരാൻ്റെ കരുണയ്ക്ക് വേണ്ടി ഓരോ ദിവസവും പ്രാർത്ഥിക്കുന്നവരാണല്ലോ നാം ഓരോരുത്തരും. അങ്ങനെയെങ്കിൽ മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നത് മറക്കരുത്. ഒരുപാട് ആളുകൾ നമ്മെ കാത്തിരിപ്പുണ്ട്. ചിലപ്പോൾ നമ്മുടെ ഒരു പുഞ്ചിരി, നമ്മുടെ ഒരു കൈ സഹായം അവരുടെ ജീവിതത്തിൽ വലിയ സന്തോഷം കൊണ്ടുവരും. നിരാശപ്പെട്ട് ദുഃഖത്തോടെയൊക്കെ ഇരിക്കുന്ന മനുഷ്യരെ നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ കഴിഞ്ഞാൽ അതുതന്നെ അവർക്ക് വലിയ അനുഗ്രഹമായി സന്തോഷത്തിൻ്റെ കാരണമായി മാറും. അപ്പോൾ വചനം, വിശുദ്ധ ഗ്രന്ഥം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾ അളന്നു കൊടുക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടും. അപ്പോൾ മറ്റുള്ളവരോട് കരുണ കാണിക്കുന്ന മനുഷ്യരായി നമുക്ക് മാറാം. ദൈവം ഇസ്രായേൽ ജനത്തോട് കരുണ കാണിച്ചു. ദൈവം വിശന്നു വലഞ്ഞ ജനത്തിന് അപ്പം നൽകി കരുണ കാണിച്ചു. തമ്പുരാൻ വ്യഭിചാരിണിയായ സ്ത്രീയോട് കരുണ കാണിച്ചു. അങ്ങനെയെങ്കിൽ എല്ലാ ദിവസവും നമ്മളും ദൈവത്തിൻ്റെ കരുണ അനുഭവിക്കുന്നവരാണ്. അപ്പോൾ ആ കരുണ നമ്മുടെ ഹൃദയത്തിൽ നിന്നും നമ്മുടെ അയൽക്കാരിലേക്ക് ഒഴുകിയിറങ്ങട്ടെ. മുറിവേറ്റ് കിടക്കുന്നവരിലേക്ക് ആ കരുണ ഒഴുകിയെത്തട്ടെ. തമ്പുരാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ലൂക്കാസ് വിശേഷം 6:36 നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.